സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെണ്ടക്കായ മെഴുക്ക് പുരട്ടി. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വെണ്ടക്കായ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമെന്ന് നോക്കാം. വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 250 ഗ്രാം വെണ്ടക്കായ ചെറുതായി അരിഞ്ഞെടുത്തതാണിത്, 8 ചുമന്നുള്ളിയും 6 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണിത്, പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. നമ്മൾക്ക് വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അടുപ്പത്ത് ചട്ടി വയ്ക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരണം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. ഈ വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പരന്ന പാൻ എപ്പോഴും അതിനായിട്ട് എടുക്കാം. കുഴിയുള്ള പാനിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ടിങ്ങനെ ഇതൊരിക്കലും ഒരിഞ്ഞ് ഇങ്ങനെ വരില്ല. ആകെ ഒട്ടിപ്പിടിച്ചിരിക്കും, വഴുവഴുപ്പും ഉണ്ടാവും. പിന്നെ ഇത് അടച്ചു വെക്കാനും പാടില്ല. ഏതൊരു പച്ചക്കറി കഴുകിയെടുക്കണ പോലെ കഴുകി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. വെള്ളം തുടച്ചൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യാണ്ട് എന്നെ ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് മൊരിഞ്ഞത് വരും. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞു വരണം. മഞ്ഞൾപ്പൊടി ഇവിടെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ക്രഷ് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അരിഞ്ഞു പോവും. പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. തീ ഓഫ് ചെയ്തിട്ട് കണ്ട മുളക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ച വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വീണ്ടും തീ കത്തിച്ചു കൊടുക്കാം. തീ നന്നായി കുറച്ചിടണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ചെറിയ തീയിൽ കിടന്ന് ഇത് മൊരിഞ്ഞു വരണം. ഇത് മൂടി വെക്കാൻ പാടില്ല. വെണ്ടക്കായ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മൊരിഞ്ഞു വരില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെണ്ടക്കായ പകുതി വേവൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഉപ്പിട്ട് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.